ഉത്സവ സീസണുകളിൽ തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ബോട്ട് ടിക്കറ്റ് ലഭിക്കാത്ത അവസ്ഥയ്ക്ക് പരിഹാരമാകുന്നു. ഇതിനായി 120 പേർക്ക് വീതം സഞ്ചരിക്കാവുന്ന 3 പുതിയ ബോട്ടുകൾ കൂടി തേക്കടിയിലെത്തും. ഇതോടെ ഒരു ട്രിപ്പിൽ 600 പേർക്ക് ബോട്ട് സവാരി നടത്താനാകും. ദിവസേന 5 ട്രിപ്പുകളാണ് തേക്കടിയിൽ ബോട്ട് ഓടിക്കുന്നത്. ഓണം, ക്രിസ്തുമസ്, ദീപാവലി തുടങ്ങിയ സീസണുകളിൽ തേക്കടിയിലെത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗത്തിനും ബോട്ട് ടിക്കറ്റ് ലഭിക്കാറില്ല. ഇതുമൂലം നിരവധി പേരാണ് നിരാശരായി മടങ്ങുന്നത്. ഇതിന് പരിഹാരമായാണ് കൂടുതൽ പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടുകൾ ഓടിക്കാൻ വനം വകുപ്പ് അനുമതി നൽകിയത്. KTDC ക്കും വനം വകുപ്പിനും മാത്രമാണ് തേക്കടിയിൽ ബോട്ട് ഓടിക്കാൻ അനുമതിയുള്ളത്. KTDC യുടെ 2 ബോട്ടുകളിലായി ഒരു ട്രിപ്പിൽ 150 പേർക്കാണ് സഞ്ചരിക്കാൻ കഴിയുക. വനം വകുപ്പിന്റെ 2 ബോട്ടുകളിൽ 120 പേർക്കും KTDC യുടെ ചെറിയ ബോട്ടുകൾക്ക് പകരം 120 പേർക്ക് പോകാൻ കഴിയുന്ന 2 ബോട്ടുകൾ ഉടനെത്തും. വനം വകുപ്പിന്റെ ബോട്ടിനായി വർഷങ്ങൾക്ക് മുമ്പേ പണം അനുവദിച്ചു. 150 പേർക്കുള്ള ബോട്ടിനായി കരാറും നൽകി. 120 പേരിൽ കൂടുതൽ സഞ്ചരിക്കാവുന്ന ബോട്ടുകൾ തടാകങ്ങളിൽ ഓടിക്കാൻ പാടില്ലെന്നാണ് ഇപ്പോഴത്തെ നിയമം. അതിനാൽ 120 പേരുടെ കപ്പാസിറ്റിയുള്ള ബോട്ട് ഉടൻ പണി തുടങ്ങും. നമ്പർ ഓഫ് പീപ്പിൾ ഹു കാൻ അവെയിൽ ബോട്ടിംഗ് വിൽ ബി ഇൻക്രീസ്ഡ് ആൻഡ് ഇഫ് ഓൾ ദീസ് തിങ്സ് ഹാപ്പൻ പ്രോപ്പർലി ദെൻ അപ്രോക്സിമേറ്റ്ലി 2500 to 3000 പീപ്പിൾ കാൻ ഗോ ഫോർ ബോട്ടിംഗ് ഇൻ വൺ ഡേ. KTDC യുടെ വരുമാനത്തിന്റെ 10% വനം വകുപ്പിന് നൽകണമെന്ന ആവശ്യവും അംഗീകരിച്ചിട്ടുണ്ട്. അടുത്ത സീസണോടെ പുതിയ ബോട്ടുകൾ ഓടിത്തുടങ്ങിയേക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.